ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചാന്ദ്രദിനവുമായനുബന്ധിച്ച് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി കഥയുമായിട്ടാണ്. നമുക്ക് കേട്ടു നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടി കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. ഒരിക്കൽ ഒരിടത്ത് നീൽ എന്ന പേരായ ഒരു കുട്ടിയുണ്ടായിരുന്നു. നീലിന് ചന്ദ്രനെ കാണുമ്പോൾ എന്നും ഒരു കൗതുകവും സന്തോഷവുമായിരുന്നു. നീലിൻ്റെ ചെറുപ്പം മുതലേ അവൻ്റെ അമ്മ രാത്രികാലങ്ങളിൽ അവന് ഭക്ഷണം കൊടുത്തിരുന്നത് ഇരുട്ടിൽ മാനത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ കാണിച്ചിട്ടാണ്. ചന്ദ്രനെ അവൻ വിളിച്ചിരുന്ന പേര് അമ്പിളിമാമൻ എന്നാണ്. രാത്രികാലങ്ങളിൽ അവൻ വീടിന് പുറത്തു വന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കും. എന്തിനെന്നോ, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിളിമാമനെ കാണാൻ. ഒത്തിരി സമയം അവൻ അമ്പിളിമാമനെ നോക്കി അങ്ങനെ നിൽക്കും. ദിവസങ്ങൾ കഴിയും തോറും അവൻ്റെ അമ്പിളിമാമനെ പറ്റിയുള്ള സംശയങ്ങൾ കൂടിക്കൂടി വന്നു. അവൻ അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നത് അവൻ്റെ അമ്മയോടാണ്. അമ്മേ അമ്മേ, അമ്പിളിമാമൻ എന്താ മുകളിൽ നിൽക്കുന്നത്? അപ്പോൾ അമ്മ പറയും, മോനെ, അത് നീലിനെ നോക്കുവാൻ വേണ്ടിയാണ് മുകളിൽ നിൽക്കുന്നത്. അപ്പോഴതാ നീലിൻ്റെ അടുത്ത ചോദ്യം, അമ്മേ, അമ്പിളിമാമൻ എന്താണ് വെളുപ്പ് നിറം? അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ, അത് അമ്പിളിമാമനിൽ നിറയെ മഞ്ഞാണ്, അതാണ് മാമൻ്റെ നിറം വെളുപ്പ്. ഇങ്ങനെ ഉറങ്ങുന്നത് വരെ അവൻ ഓരോരോ സംശയങ്ങൾ അമ്മയോട് ചോദിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ അമ്പിളിമാമനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ കറുത്ത പാടുകൾ പോലുള്ള നിറവ്യത്യാസം അവന് തോന്നി. അവൻ ഓടിച്ചെന്ന് അമ്മയോട് അതിൻ്റെ കാരണം തിരക്കി. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, നമ്മുടെ വീടിൻ്റെ ചുറ്റും ചില ഭാഗങ്ങളിൽ കുഴികളില്ലേ, അതുപോലെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലും വലിയ കുഴികളുണ്ട്. അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആണ് ഇത്തരത്തിലുള്ള നിറവ്യത്യാസം അനുഭവപ്പെടുന്നത്. അവൻ വളർന്നു വരുന്നതോടൊപ്പം അവൻ്റെ ചന്ദ്രനെ പറ്റിയുള്ള ചിന്തകളും സംശയങ്ങളും കൂടിക്കൂടി വന്നു. ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ചന്ദ്രനിൽ പോകണം അമ്മേ. അപ്പോൾ അവൻ്റെ അമ്മ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു, അതിനു മോൻ ഒരുപാട് പഠിച്ചു വലുതാകേണ്ടതുണ്ട്. അപ്പോൾ നിനക്ക് ഇതുവരെയും ആരും ചെന്നെത്താത്ത ചന്ദ്രനിൽ പോകാം. അത് കേട്ട് അവന് വളരെ സന്തോഷമായി. പിന്നീടുള്ള വർഷങ്ങളിൽ അവൻ്റെ ചിന്തയിലും മനസ്സിലും ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചന്ദ്രനിൽ പോകണമെന്നായിരുന്നു. അതിനായി അവൻ പഠിച്ചു പ്രയത്നിച്ചു വളർന്നു വന്നു. അങ്ങനെ അവൻ പഠിച്ചു വലുതായി. പിൽക്കാലത്ത് ആ കുട്ടിയാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നാം എല്ലാവരും അറിയുന്ന അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്. 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്ന് ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ആ ദിവസമാണ് നമ്മൾ ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ഈ ഒരു ചരിത്ര വിജയം നീൽ ആംസ്ട്രോങ് തന്നെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും. അതേ കൂട്ടുകാരെ, നീൽ എന്ന ആ ഒരു കുട്ടിയുടെ വലുതാകുമ്പോൾ എന്താകണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ ചന്ദ്രനിൽ പോകണമെന്ന ആ ഒരു സ്വപ്നം മാനവരാശിക്ക് ഒരു പുതു ലോകത്തേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്തു. നമുക്കും നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യം ഉണ്ടാകട്ടെ. ആ വലിയ ലക്ഷ്യം സാക്ഷാത്കരിച്ച് വരും തലമുറയ്ക്ക് അതൊരു വഴികാട്ടിയായി മാറട്ടെ എന്ന് എല്ലാ കൂട്ടുകാർക്കും ആശംസിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചാന്ദ്രദിന ആശംസകൾ. കൂട്ടുകാരെ, കഥ കേട്ടല്ലോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. പുതിയ വീഡിയോസുമായി ഞങ്ങളുടെ വരുന്നതായിരിക്കും. ബൈ.